നമസ്കാരം. ഡൽഹിയിൽ നിന്ന് അത്ര സുഖകരമല്ലാത്ത വാർത്തകളും ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് യമുന നദി കര കവിഞ്ഞൊഴുകിയതോടെ ഡൽഹിയിൽ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഹരിയാനയിലെ ഹാത്തികുണ്ട് ബാരേജിൽ നിന്ന് വെള്ളം നദിയിലേക്ക് തുറന്നുവിടുന്നതിനാൽ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി യമുനയിലെ ജലനിരപ്പ് 28.46 മീറ്ററായി ഉയർന്നിട്ടുണ്ട്. അപകട സൂചികയ്ക്ക് 3 മീറ്റർ ഉയരത്തിലാണ് നിലവിലെ ജലനിരപ്പുള്ളത്. ഇനിയും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണിത്. ഹരിയാനയിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതിനെ തുടർന്നാണ് യമുന കര കവിഞ്ഞൊഴുകുന്നത്. ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് തടയണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലം തുറന്നുവിടാതെ നിർവാഹമില്ല എന്നായിരുന്നു കേന്ദ്രം മറുപടി നൽകിയത്. പകരം വെള്ളം തുറന്നുവിടുന്നതിന്റെ അളവ് കേന്ദ്ര സർക്കാർ കുറയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ കനത്ത മഴയെ തുടർന്നാണ് ബാരേജിൽ വെള്ളം നിറയുന്നത്. സിവിൽ ലൈൻസ് ഏരിയയിലെ റിംഗ് റോഡ് വെള്ളത്തിനടിയിലായതിനാൽ മഞ്ജു കാത്രിയിലെ കാശ്മീരി ഗേറ്റുമായി ബന്ധിപ്പിക്കുന്ന ISBT പാത അടച്ചിട്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും 500 മീറ്റർ അകലെ മാത്രമാണ് ഈ സ്ഥലം. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് യമുനയുടെ അടുത്തുള്ള 3 കുടിവെള്ള പ്ലാന്റുകൾ അടച്ചുപൂട്ടി. ഇത് തലസ്ഥാന നഗരിയിലെ കുടിവെള്ള വിതരണത്തിന്റെ വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. വെള്ളക്കെട്ടിനെ തുടർന്ന് സർക്കാർ സ്വകാര്യ മേഖല സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളോട് ക്യാമ്പുകളിലേക്ക് മാറാനും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിരവധി പേർ ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചത്. ഇപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. ഈ അടിയന്തര സാഹചര്യത്തിൽ പരസ്പരം സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഹരിയാനയിലെ ബാരേജിൽ നിന്ന് നീരൊഴുക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്ര ജല കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 ടീമുകൾ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. വെള്ളപ്പൊക്കം തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ദില്ലി ഇപ്പോൾ ഉള്ളത്. അണക്കെട്ടുകളിൽ നിന്നും കൂടുതൽ വെള്ളം എത്തിയതോടെ യമുന നദിയുടെ ഒഴുക്ക് കൂടി. ദില്ലിയിലെ പ്രധാന റോഡുകൾ നദിക്ക് സമാനമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗതാഗതം പ്രധാന പാതയ്ക്ക് തടസ്സപ്പെട്ടു. 4 മണി വരെ കൂടുതൽ വെള്ളം യമുനയിലേക്ക് എത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. നഗരത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിൽ എല്ലാം വെള്ളം കയറിയതോടെ ഗതാഗതം പലയിടത്തും നിലച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വസതിയുടെ സമീപത്തെ പ്രദേശങ്ങളിൽ പോലും മുങ്ങിയിരിക്കുകയാണ്. അതേസമയം ദില്ലിയിൽ NDRFന്റെ കൂടുതൽ സേനയെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. ആരോഗ്യ മേഖലയ്ക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുരുതര സാഹചര്യത്തിന് തയ്യാറായിരിക്കാനാണ് നിർദ്ദേശം. അനാവശ്യ യാത്ര ഒഴിവാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർവകലാശാലകൾ അടക്കം ദില്ലിയിൽ ഞായറാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. ആവശ്യ സർവീസുകൾ ഒഴികെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്കും വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായി. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്കൂളുകളിലേക്ക് മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ദില്ലിയിലേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യം എന്ന് കുറയുമെന്നുള്ള ഭയത്തോടു കൂടിയാണ് എല്ലാ പൊതുജനങ്ങളും അവിടെ കഴിച്ചുകൂട്ടുന്നത്. എന്തായാലും അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോഴും തലസ്ഥാന നഗരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ BEd MEd പൂർത്തിയാക്കാം. UGC NCT UPSC കേരള PSC അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.